ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്ന കാര്യം എന്താണെന്ന് എല്ലാവരും അറിയുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ വിഷയം അതല്ല, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അവരുടെ 6-ാമത്തെ ഫോറിൻ സൈനിങ് നടത്താനായിട്ട് പോവുകയാണ്. അതിന്റെ റൂമറുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു റൂമർ നമുക്ക് തീരും തള്ളിക്കളയാനായിട്ട് പറ്റാത്ത ഒരു റൂമറാണ്. ആ ഒരു റൂമറെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഏകദേശം ഒരു 90-95% ഉറപ്പിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായി തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ഓസ്ട്രേലിയൻ അറ്റാക്കറായ ജോർദാൻ ഡേവിഡ് മാനുവറിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ISL സീസൺ 7 വരുമ്പോൾ മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് ഒരു പുതിയ റൂൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരോ ടീമിലും 7 ഫോറിൻ താരങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതിൽ ഒരു താരം ഏഷ്യൻ അഫിലിയേറ്റഡ് താരമായിരിക്കണം. ആ ഒരു താരത്തെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ 2014 ഓസ്ട്രേലിയയിലെ കോസ്റ്റ് വുൾഫ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സീനിയർ കരിയർ ആരംഭിച്ച. അതേ ക്ലബിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ യൂത്ത് കരിയറും അദ്ദേഹം കളിച്ചിരിക്കുന്നത്. ഇനി 2 മാത്രമാണ് ഇദ്ദേഹം ഓരോരോ ക്ലബിന് വേണ്ടി കളിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു മികച്ചൊരു പെർഫോമൻസ് ഇല്ലെങ്കിൽ ഒരു മികച്ചൊരു താരം എന്ന് പറയാനായിട്ട് ഇല്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ കുറച്ച് സ്പെക്സുകളും കാര്യങ്ങളും പറയാനുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ക്ലബിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. 2016 ഇദ്ദേഹം കോസ്റ്റ വുൾഫ് വിട്ട് പിന്നീട് പോകുന്നത് ഓസ്ട്രേലിയയിലെ മറ്റൊരു ക്ലബായിട്ടുള്ള ലിച്ചാർട്ട് FC ഇദ്ദേഹം പോകുന്നത്. അവിടെയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. 64 അദ്ദേഹത്തിന് അവിടെ കളിക്കാനായിട്ട് പറ്റി. 43 ഇദ്ദേഹം 2 അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇദ്ദേഹം പോകുന്നത് 2018 മറ്റൊരു ക്ലബിലേക്കാണ്. ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും മികച്ച ലീഗായിട്ടുള്ള A-League കോസ്റ്റാ മറീനാസ് എന്ന് പറയുന്ന ക്ലബിലോട്ടേക്കാണ് അദ്ദേഹം പോകുന്നത്. അവിടെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ചലനങ്ങളും കാര്യങ്ങളും ഒന്നും അദ്ദേഹത്തിന് അവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, അവിടെ ആ ടീമിൽ ഇദ്ദേഹം ഒരു ബാക്കപ്പ് സ്ട്രൈക്കറായിട്ടായിരുന്നു ഇദ്ദേഹം കളിച്ചിരിക്കുന്നത്. അവിടെ മെയിൻ ആയിട്ടുള്ള 2 അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. മറ്റുള്ള ഒരു ഫോർവേഡേഴ്സ് ഗോൾ സ്കോറിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2 അദ്ദേഹം 41 അദ്ദേഹം കളിച്ചത്. 7 മാത്രമാണ് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു സീസണിൽ അദ്ദേഹം 18 കളിച്ചു എന്ന് പറഞ്ഞാൽ അതേ ക്ലബിന് വേണ്ടിയിട്ട് 2019-20 സീസണിൽ അദ്ദേഹം 18 അദ്ദേഹം കളിച്ചു. വെറും 4 2 ആണ് ഇദ്ദേഹം സംഭാവന ആ ടീമിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇതുമാതിരി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കിയിരിക്കുന്നത് ഓരോരോ അപ്പിയറൻസ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയെ വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്ലബിന് വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ചിട്ടുള്ള 2 ഇദ്ദേഹം സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങിയ മത്സരങ്ങളിൽ എല്ലാം ഇദ്ദേഹം ഒരു മികച്ചൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കണക്കിലെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇദ്ദേഹം അവസാനം വന്നിട്ടുള്ള A-League കണക്ക് നമുക്കൊരു കണക്കായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് നോട്ട് ചെയ്യണം എല്ലാവരും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 2 എന്ന് പറഞ്ഞാൽ ലിച്ചാർട്ട് FC ഇദ്ദേഹത്തിന് ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ കുറച്ച് ക്വാളിറ്റികൾ കൂടി ഞാൻ എടുത്തു പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഇദ്ദേഹം ഒരു സ്ട്രൈക്കർ ആണെങ്കിൽ പോലും മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനാണ് ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ടെൻഡൻസി. പോരാത്തതിന് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൻഡേഴ്സിനെ കബളിപ്പിക്കാം എന്നുള്ളത് ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം. കാരണം അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ അറിയാം എങ്ങനെയാണ് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കേണ്ടത്. ഇദ്ദേഹം ഒരു സ്ട്രൈക്കർ ആണെങ്കിലും മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ വെറെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരമാണ് ഇദ്ദേഹം. ഒരു മിഡ്ഫീൽഡർ റോളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഹൈറ്റാണ്. 6 പൊക്കമുള്ള ഒരു താരമാണ്. ഹെഡിങ്ങിലും നല്ല രീതിയിലുള്ള കോർണറുകളിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. ആ ഒരു ഗാരി ഹൂപ്പർ ജോർദാൻ മാനുവറും കൂടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാക്ടിക്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. ഇദ്ദേഹത്തിൻ്റെ തലയും ഹൂപ്പറിൻ്റെ അറ്റാക്കിങ്ങും കൂടി ആവുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ അവിടെ വർക്കൗട്ട് തീർച്ചയായിട്ടും ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ signing out.